കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഫ്ലവേഴ്സ് എന്ന എൻ്റർടൈൻമെൻറ്റ് വിനോദ ചാനലിൽ പരിപാടികളൊക്കെ, അതായത് മിക്കവാറും പരിപാടികളൊക്കെ പുനഃസംപ്രേഷണത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ അതിനൊരു മാറ്റം വരാൻ പോകുന്നു. പരിപാടികളൊക്കെ പുതിയതായി ചിത്രീകരിച്ച് പുതിയതായി സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം നമ്മുടെ ഉപ്പും മുളകും. പ്രേക്ഷകർക്ക് ഏറ്റവും താല്പര്യമുള്ള എല്ലാ ദിവസവും സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയാണ് ഉപ്പും മുളകും. ഒരു കാര്യം കൂടി, 7 ദിവസങ്ങളിലും ഇനി മുതൽ ഫ്ലവേഴ്സിൽ പുതിയ ഉപ്പുമുളകുമായിരിക്കും സംപ്രേഷണം ചെയ്യുക. തിരുവനന്തപുരത്ത് നിന്ന് ബാലുവും കൊച്ചിയിൽ നിന്ന് നീലുവും ഒക്കെ തന്നെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ ലൊക്കേഷനിൽ, ഉപ്പുമുളകിൻ്റെ ലൊക്കേഷനിൽ എത്തുകയാണ്. അതിനിടയിൽ ഒരു കാര്യം കൂടി പറയാം, ഇന്ത്യൻ കോപ്പിറൈറ്റ് സൊസൈറ്റി ഉപ്പുമുളകിൻ്റെ ട്രേഡ് മാർക്ക് അംഗീകരിച്ചിട്ടുണ്ട്, കോപ്പിറൈറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉപ്പുമുളകിൻ്റെ കൂടെ TM എന്നുകൂടി ഇനി വരും. അപ്പോൾ ഈ ട്രേഡ് മാർക്കിൽ അംഗീകാരം കിട്ടിയതുകൊണ്ട് തന്നെ ഉപ്പുമുളകും എന്ന പേരിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നവർ നിയമ നടപടികൾക്ക് വിധേയമാകും എന്നുകൂടി ഞാനൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചില സ്ഥാപനങ്ങളൊക്കെ തന്നെ, ചില ഹോട്ടലുകളുമൊക്കെ ഉപ്പുമുളകും എന്ന പേര് തുറന്നു വെച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമാണതൊക്കെ എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ബാലുവിൻ്റെയും നീലുവിൻ്റെയും അടുത്തേക്ക് പോകാം. കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. ഉപ്പുമുളകും ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. ആ സജു ദേവസ്യ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സജു, എന്താണ് ഉപ്പുമുളകും ലൊക്കേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? SKN വളരെ നീണ്ട ഒരു ഇടവേള എന്ന് തന്നെ പറയേണ്ടി വരും. 2 മാസത്തിലധികമായി അത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഉപ്പുമുളകിൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ സംപ്രേഷണം, അതായത് ഇതുവരെയുള്ള റീടെലികാസ്റ്റ് ആയിരുന്നു, അതൊക്കെ മാറി ഫ്രഷ് എപ്പിസോഡ് വരും. നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്, അതിലേക്ക് ഒന്ന് പോവാം. നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ഈ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എന്നാലും മാസ്ക് വെച്ചോളൂ, മാസ്ക് വെച്ചോളൂ. ആർട്ടിസ്റ്റുകൾക്കെല്ലാം ഒരു റെസ്റ്റ് ആയിരുന്നു, ആർട്ടിസ്റ്റുകൾക്കെല്ലാം ഒരു ലോക്ക്ഡൌൺ ആയിരുന്നു, നീണ്ടൊരു ഇടവേള. അതിനുശേഷം വീണ്ടും നമ്മള് കണ്ടുമുട്ടുകയാണ്. ഈ ഇടവേള എന്ന് പറയുന്നത് ഒരു അല്ലേ, ഇതുവരെ ഉണ്ടായിരുന്ന കരിയറിലെ ഒരു അനുഭവിച്ചിട്ടില്ല ഇത്രയും ഒരു സംഭവം. പക്ഷെ എന്നെ ഇവിടെ എല്ലാരും കൂടെ ചേർന്ന് അത് ഇപ്പൊ നമ്മൾ തന്നെ അവരെയൊക്കെ വിളിക്കുമായിരുന്നു ഇടയ്ക്ക്. ഇടവേളയൊക്കെ നല്ല രീതിയിൽ ഇരിക്കണ്ടെന്ന് കരുതിയിട്ട് എല്ലാരും വിളിച്ച് ശല്യപ്പെടുത്തു. എല്ലാ ദിവസവും വിളിക്കും അവർ, കാശു, ശിവ, മുടിയൻ, എല്ലാരും വിളിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഇച്ചിരി തിരക്കിട്ട് ഷൂട്ടിംഗ് ആയിരിക്കും. ഇന്ത്യ തിരക്ക് 7 ദിവസം ഉണ്ടല്ലോ. ജൂൺ 10 തുടങ്ങും. ഇതൊക്കെ പറഞ്ഞാൽ ഈ കൊറോണ സമയത്തോട് ഭയങ്കര ആപ്പായി പോയി. ഏയ് അല്ലല്ല, അടിപൊളിയായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സുകളും സമയത്ത് മെയ് തൊട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. സുഖമായിട്ടിരിക്കണു. പിന്നെ ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ സംഭവം നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുറച്ചൊക്കെ ബോറടിച്ചു. പിന്നെ കുറച്ച് ഡാൻസിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സജോ, മുടിയന്റെ വഴികൾ കറക്റ്റ് ആണ്. കാര്യം ബ്യൂട്ടി പാർലറുകളൊക്കെ തുറക്കാതിരുന്ന സമയത്ത് മുടിയൻ മുടി വളർത്തുകയായിരുന്നല്ലോ. അപ്പൊ മുടിയന്റെ വഴികളാണ് ഇപ്പൊ പുതിയ ജനങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതെ അതെ അതെ, വേറൊരു താരത്തിലേക്കൂടെ നമ്മൾ പോയിട്ടുള്ളത് ഋഷി ചേച്ചി, വലിയൊരു ഇടവേളയായിരുന്നു. വീണ്ടും തുടങ്ങുകയാണ്. പ്രേക്ഷകർക്ക് ഒരുപാട് കാത്തിരുന്ന ഒരു സമയമാണ്. നമുക്ക് ഇനി ഫ്രഷ് എപ്പിസോഡിലേക്ക് പോകാൻ പറ്റും. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇപ്പോൾ ഇത്രയും ദിവസം എല്ലാവരും ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഇടവേള വന്നു. അതിൻ്റെ ആ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വരികയാണ്. പക്ഷെ ഞങ്ങൾ ആർക്കും മിസ് ചെയ്തിട്ടില്ലെന്നാണ്, കാരണം എല്ലാ എപ്പിസോഡും എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് പുതിയ എപ്പിസോഡ് നിങ്ങൾ എപ്പോഴാണ് വരണേ, എപ്പോഴാണ് വരണേ. ഭയങ്കര കുറേ പേർക്ക് ടെൻഷനായിരുന്നു, എപ്പോഴാണ് വരണേ ഇനി ഷൂട്ടിംഗ് ഉണ്ടാവുമോ നടക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നലെ ഇതിങ്ങനെ മെസ്സേജൊക്കെ വന്നു തുടങ്ങിയല്ലോ വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് നമുക്ക് അയച്ചു, ഇന്നിപ്പോൾ ഷൂട്ട് തുടങ്ങുകയാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു അവർക്കുണ്ടാവണം അതേ സന്തോഷം, അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്കും ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്തുണ്ടായിരുന്ന അസങ്കടങ്ങളെയൊക്കെ മറികടന്ന് വീണ്ടും ഉപ്പുമുളക് തുടങ്ങുകയാണ് എന്നുള്ളൊരു സന്തോഷം. പിന്നെ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല, അവർക്ക് എല്ലാവർക്കും നമ്മൾ നന്ദി പറയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നമ്മളുടെ ഒരു ക്രൈസിസ് എല്ലായിടത്തും പ്രതിസന്ധിയാണ്, അതിനിടയിൽ മെല്ലെ മെല്ലെ നമ്മൾ അതിജീവിച്ചു തുടങ്ങണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷൂട്ടുകൾ. അതെ അതെ. പിന്നെ ഇത്രയും സങ്കടങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയും പ്രശ്നങ്ങൾ, എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നിട്ടും എല്ലാവരും ഉപ്പുമുളക് എന്താ തുടങ്ങണേന്ന് ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ നമ്മളോടുള്ള ഇഷ്ടം, ആ പ്രോഗ്രാമിലുള്ള അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് നമ്മളെപ്പോഴും അവരോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അവരുടെ സങ്കടത്തിനിടയിൽ ഉപ്പുമുളക് അന്വേഷിക്കുന്നുണ്ടല്ലോ.
കാര്യം ഈ പ്രഷറിന്റെയും ടെൻഷന്റെയും ഒക്കെ ഇടയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് നമുക്ക് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് വന്നത് ഉപ്പുമുളകിന്റെ സംപ്രേഷണം അത് മറ്റ് ഷൂട്ടുകൾ എങ്ങനെ ആരംഭിക്കും നമുക്ക് മറ്റൊരാൾ കൂടെ നമുക്ക് നമ്മുടെ പ്രദീപേട്ടൻ നമ്മുടെ സംവിധായകനാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്ന് ഇത് ഓണയർ പോകും എന്ന് ചോദിക്കാം സംപ്രേഷണം നമ്മൾ ഈ പുതിയ എപ്പിസോഡുകളുടെ സംപ്രേഷണം എന്ന് പോലെ തുടങ്ങാൻ പറ്റുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ തിങ്കളാഴ്ച മുതൽ തുടങ്ങാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാന് ബാക്കി നമുക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ തിങ്കളാഴ്ച മുതൽ മിക്കവാറും നമ്മൾ ടെലികാസ്റ്റ് തുടങ്ങും ഈ തിങ്കളാഴ്ച മുതൽ ടൈമും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ അറിയിക്കുന്നതായിരിക്കും ഉടൻ തന്നെ ഇനിയിപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ഷൂട്ട് തന്നെ തുടർച്ചയായ ഇനി കുറച്ചധികം ദിവസങ്ങളിലേക്ക് തന്നെ കണ്ടിന്യൂസ് ഷൂട്ട് തന്നെ പോകാനുള്ള ഇതിലേക്ക് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒരു ലൈവായിട്ട് കഥ എഴുതുന്ന നമ്മുടെ കഥ എഴുത്തുകാരൻ തത്സമയം കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയെ ഉണ്ടോ ഇവിടെ ആള് ലൈവായിട്ട് തന്നെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ കാരണം എല്ലാം മൊത്തത്തിൽ തടസ്സപ്പെട്ട് ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇതാ മാറി ഒറ്റക്കിരുന്ന് ഇവിടെ കഥ എഴുതിക്കൊണ്ടിരിക്കുക നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഈ കഥാകാരനോട് ചേട്ടാ ഞാൻ ശല്യപ്പെടുത്തുമല്ലോ അല്ലേ തിരക്കിട്ടുള്ള ലൈവ് കഥ എഴുതിയാണ് ലൈവ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മള് ഈ 7 ദിവസത്തേക്കുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടിയുള്ള നമ്മൾ ലൈവായിട്ട് തന്നെ എഴുതുക ഷൂട്ട് എങ്ങനെയാണല്ലോ അല്ല അതെ അതെ അന്നൊന്ന് ഡിസ്കസ് ചെയ്ത് അന്നൊന്ന് എഴുതാനാണ് ഇത് സാധാരണ അങ്ങനെയാണ് ഇത് പോകുന്നത് അതാണ് നമ്മുടെ ഉപ്പുമുളകിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ലൈവാണ് അല്ലേ അപ്പൊ തന്നെ ചൂടുന്നു അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യും അതെ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയുള്ള യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന നമ്മളിതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയാണ് അപ്പൊ നമുക്കറിയാവുന്ന പോലെ ഈ ഷൂട്ടിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അനുമതി നൽകിയതിന് ശേഷമാണ് അത് പുനരാരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഇൻഡോർ ഷൂട്ടിനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഉപ്പുമുളകിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വീടാണ് ഈ കാണുന്ന വീടാണ് പ്രേക്ഷകർ സ്ഥിരമായി കാണുന്ന പരിചിതമായ ഒരു വീടാണ് കാരണം നമ്മുടെ ഈ ഷൂട്ട് എന്ന് പറയുന്നത് ഭൂരിഭാഗവും ഇൻഡോർ ഷൂട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റ് പ്രതിസന്ധികളില്ല ഈ നമ്മുടെ ഈ ഉപ്പുമുളക് ഷൂട്ട് ചെയ്യുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല കാരണം ഇൻഡോറാണ് ഷൂട്ട് പ്രധാനം നമുക്ക് നിലവിലുള്ള അനുമതി അതായത് സിനിമയ്ക്കുള്ള അനുമതിയും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അതും ഇൻഡോർ ഷൂട്ടുകളൊക്കെ നടക്കാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കൊക്കെ നേരത്തെ അനുമതി നൽകിയിരുന്നു അതുകൊണ്ട് അതിന് യാതൊരു തടസ്സവും നിലവിലെ സാഹചര്യത്തിലില്ല ഇനിയിപ്പോൾ ഈ ഫുൾ സ്വിങ്ങിൽ തന്നെ ഉപ്പുമുളകിൻ്റെ ഉൾപ്പെടെയുള്ള ഷൂട്ടുകൾ മറ്റ് ഷൂട്ടുകളൊക്കെ ക്രമേണ ആരംഭിക്കാൻ കഴിയും ഇതൊക്കെ തടസ്സപ്പെട്ടുകൊണ്ടിരുന്നതുകൊണ്ട് വലിയൊരു നമ്പർ ആളുകൾ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ പ്രതിസന്ധിയിലായിരുന്നു പക്ഷേ ഈ സമയത്തും ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ മെല്ലെ വർക്ക് ചെയ്ത് തുടങ്ങാൻ കഴിയുന്നു പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ വലിയൊരു നമ്പർ ആളുകളുണ്ട് പ്രേക്ഷകരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും ഫ്രഷ് എപ്പിസോഡുമായി വരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അത് ഇപ്പോൾ പ്രതിവട്ടം നമ്മളോട് പറഞ്ഞ പോലെ തിങ്കളാഴ്ച തന്നെ ആദ്യത്തെ എപ്പിസോഡ് ഓണയർ പോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു സ്കേൻ ഓക്കെ സജോ എല്ലാവർക്കും എൻ്റെ ആശംസകൾ പറഞ്ഞേക്കൂ സജു ദേവസിയാണ് കൊച്ചിയിലെ ഉപ്പുമുളകിൻ്റെ ലൊക്കേഷനിൽ നിന്ന് വിവരങ്ങൾ സമ്മാനിച്ചത് നിങ്ങൾക്കറിയും പോലെ അടുത്ത തിങ്കളാഴ്ച മുതൽ രാത്രി ഉപ്പുമുളകും സംപ്രേഷണം ആരംഭിക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും സംപ്രേഷണം ചെയ്യുന്ന ഫ്ലവേഴ്സ് ചാനൽ വരുന്ന ഈ പരിപാടി ഇനി പുനഃസംപ്രേഷണം രാത്രിയിൽ ഉണ്ടാകില്ല പുതിയ എപ്പിസോഡുകളാണ് ചിത്രീകരിക്കുന്നത് അതാണ് പാറമട വീട്ടിൽ അവിടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്